ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ സ്ഥലം കാണാൻ പറയാൻ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് അടുക്കളയിലാണ് അപ്പോൾ ഈ നേട്ടം കുറച്ച് ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം കുറച്ചെടുത്ത് ഒരു സംഭവം പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ചിക്കൻ രസമെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ എന്താ പറയുക കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം നല്ല അരിയലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ഉള്ളി വെളുത്തുള്ളി തക്കാളി അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം എല്ലാം കുറച്ച് കുറച്ചായി പറഞ്ഞുതരാം ചിക്കൻ രസം എന്ന് പറയുന്നത് കൂടുതലും ഈ തമിഴ്നാട് ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും വെക്കുക സംഭവം അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചീക്കനെ കൊണ്ട് ഒരു പ്രാവശ്യം വെപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് സംഭവം നന്നായിരിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുമാത്രമല്ല ചിക്കൻ നോർമലായിട്ട് വെക്കുന്നുണ്ട് അമ്മ ഇവിടെ നോക്കുമ്മ അതാണ് നമ്മുടെ അമ്മ സാദാ ചിക്കൻ കറിയാണ് നോർമൽ നാടൻ ചിക്കൻ കറി അമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ രസം വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മാറ്റിയിട്ട് അങ്ങനെ ചീക്കുനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ആ കുറച്ച് ചിക്കൻ സംഭവം വന്നിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും രസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ ചിക്കൻ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കര ടേസ്റ്റിയാണ് അതായത് കഴിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് എന്തായാലും ചീക്കു കഴിച്ചിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയും കാരണം അവൾ അതിനു ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ രസത്തിന് വേണ്ടിയിട്ട് തക്കാളിയായി ഇത് കുറച്ച് വെളുത്തുള്ളി ഇത് സവാള ഇത് കറിവേപ്പില ഇത് കുറച്ച് മല്ലിയില പിന്നെ നമ്മുടെ മെയിനായിട്ട് ചിക്കൻ ഇത്രയുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കുക ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ 2 ടേബിൾ സ്പൂൺ അല്ലേ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം എന്തുള്ളിയാണ് സവാള വലിയുള്ളി സവാള അല്ലെങ്കിൽ വലിയുള്ളി എന്ന് പറയും രസം അവിടെ ഇരിക്കട്ടെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം അമ്മയുടെ ചിക്കൻ കറി അതെ ഇതാണ് പാലക്കാടൻ നാടൻ ചിക്കൻ കറി അമ്മയും മകളും കൂടി ഒടുക്കത്തെ കുക്കിംഗ് ആണ് അമ്മയ്ക്ക് ക്യാമറ ഉണ്ട് അമ്മയ്ക്ക് നാണമാണ് ഉള്ളി കുറച്ച് ഇതാവണം അല്ലേ അത്രയുള്ള സംഭവമായി നമുക്ക് കുറച്ച് ഐറ്റം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രസം ഇപ്പം ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ ഞാൻ വന്നിട്ട് ഊട്ടിയിൽ പഠിക്കുന്ന സമയത്ത് അത് UKG സമയത്താണ് ചെറുപ്പത്തിലാണ് അപ്പോഴാണ് ഞാൻ ആദ്യം രസം കഴിച്ചത് ചിക്കൻ രസം പക്ഷേ എനിക്കിപ്പോഴും ഭയങ്കര ഓർമ്മയാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ എനിക്കിത് പിന്നെ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ശരിയാണെന്നാണെന്നും പറഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരു 5 എടുത്തിട്ടുണ്ട് 5 കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇടാൻ പോവുകയാണ് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഈ ഇറച്ചി ഒന്ന് ഇളക്കിയിട്ട് പോകും അമ്മ ഇത് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു മണം വരും എൻ്റെ കൊന്ന് സാറേ മല്ലിത്താഴി ഇടണം ചിക്കനിൽ ആ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവില്ല ഭഗവാൻ അത് നാടൻ ചിക്കൻ കറിയാണ് അത് നമുക്ക് പിന്നെ പിന്നെ ഒരു ദിവസം അത് വീഡിയോ ആക്കാം ഇപ്പം നമുക്ക് രസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം പക്ഷെ ഓരോ സ്ഥലത്തിലെ ചിക്കൻ കറിയും ഓരോ ടേസ്റ്റാണ് കേട്ടോ പത്തനംതിട്ടയിലെ വേറൊരു ടേസ്റ്റാണ് പാലക്കാട്ടിലെ വേറൊരു ടേസ്റ്റാണ് അവിടുത്തെ ചുവപ്പ് കളർ ആയിരിക്കും അല്ലേ ഇവിടെ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നുണ്ടാണ് ചുമ കളർ ആയിരിക്കും ഇവിടെ കാശ്മീരി പാലക്കാട് ആയതുകൊണ്ട് ആ അതെ അതെ കറക്റ്റ് കറക്റ്റ് ഉപ്പിട്ട് കൊടുത്തു
ഇവിടെ ഇടുന്ന മുളകുപൊടി എന്ന് പറയുന്നത് നമ്മുടെ അവിടെ തന്നെ വാങ്ങിയിട്ട് അല്ലെ, മുളക് വാങ്ങിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇവിടെ കുക്കിംഗ് പറഞ്ഞ ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മയാണ് അച്ഛനെ കിടക്കെ വന്ന് നോക്കിയിട്ട് പോകും. കിണറ്റിൻ്റെ ഉള്ളിൽ അച്ഛൻ നോക്കണ പോലെ മെല്ലെ മെല്ലെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിത്രയും ഒരു പരിവുമായി. സവാളയ്ക്ക് ഒന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് വഴന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒന്ന് പിരിക്കുന്നിട വരെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇത്ര മതി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. വെള്ളം ഒഴിക്കണ്ട. ഒഴിക്കണം, ഒഴിക്കണം. ഇനി ഇത്രയായി. അപ്പം നമ്മൾ പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ്സായി. ഒരു ഗ്ലാസ് ഒഴിച്ചോ. എന്തായാലും നാടൻ ചിക്കൻ ആയിട്ടുണ്ട്. കുറച്ച് ഒഴിക്കണം വെള്ളം. നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ഈ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് വെച്ചിങ്ങനെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ചോറിനകത്തിട്ട് കഴിക്കണ്ടല്ലേ. കുറച്ചുകൂടി ചിക്കനിൽ നമുക്ക് പിടിക്കണ്ട ഉപ്പ്. ഉപ്പ് വന്നിട്ട് കറക്റ്റായിട്ട് ഇടണം. മല്ലിയില, മല്ലിയില നമുക്ക് കുറച്ചിടാം. എല്ലാവർക്കും രസം പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ രസം ഇഷ്ടമുള്ളവരെല്ലാവരും ഈ ചിക്കൻ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചെയ്ത് നോക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നും. പിന്നെ കുറച്ചെങ്കിലും നമ്മൾ ചിക്കനൊക്കെ നോർമലായിട്ട് കറി വയ്ക്കുന്ന സമയത്ത് ഈ സാമ്പാർ വയ്ക്കുമ്പോൾ ഇടയിൽ കൂടെ രസം വയ്ക്കില്ലേ. അപ്പം നമുക്കിത് അടച്ചേക്കാം. ഒരു നാലഞ്ച് അമ്മ ഓടി വായോ, വി ആർ ട്രാപ്ഡ്. അതാണ് അതാണ് അമ്മൻ്റെ റോൾ. അടച്ചു ഒരു അഞ്ച് വിസിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അഞ്ച് വിസിൽ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. അത് പല കുക്കർ പല വ്യത്യാസം വരും. അപ്പോൾ ഒരു എല്ലാവർക്കും രൂപം കാണാൻ പറ്റും. ഇതിൽ ഇവിടുത്തെ കുക്കറിന് അഞ്ച് വിസിൽ വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അഞ്ച് വിസിൽ കഴിഞ്ഞ് വെച്ചേക്കാണ്. അപ്പം ഇതിൻ്റെ ഈ സൗണ്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് തുറന്ന് കാണിക്കാം. അടുത്തന്നെ ദോശക്കല്ല് വെച്ചിരിക്കുന്നുണ്ടല്ലേ, അത് വന്നിട്ട് ദോശ ചൂടാനാണ്. പിന്നെ ദോശക്കല്ലിൽ പിന്നെ ചപ്പാത്തി ഇടാൻ പറ്റും. ചിക്കൻ കറി കൂട്ടിട്ട് അല്ല, ഇത് അമ്മ ദോശ ഉണ്ടാക്കണം. അമ്മ റോസ്റ്റ് ഉണ്ടാക്കും, അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി വന്നിട്ട് അമ്മന്റെ സ്പെഷ്യൽ റോസ്റ്റ് കാണിച്ചു തരാം. എടുക്കട്ടെ.
ദോശ ഇങ്ങോട്ട് മുറിക്കുക, കുറച്ച് ചിക്കൻ്റെ കറി മുറിക്കുക, ഇച്ചിരി ചൂട് കൊടുക്കേ. ആ ചൂടുണ്ടാവല്ലോ, ചൂടോടെ എടുക്കല്ലേ. അതെ, നമ്മൾ രസത്തിന്റെ കാര്യം ചെയ്തിട്ട് അവസാനം ദോശ കഴിച്ചിട്ട് അരേ വാന്ന്. ദോശ ഇത് ഫസ്റ്റ് ഓൺ റോസ്റ്റ് അല്ലേ, അടിപൊളി ടേസ്റ്റാണ്. ഇതില്ലേ പിന്നെ ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം ഉണ്ട് ചീക്കു. ഈ എന്താണ് അതിന് പറയാ, മൈലാഞ്ചിയൊക്കെ വെക്കില്ല നമ്മള്, ഇവിടെ ശങ്കരാന്തി എന്ന് പറയും. അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ആ അതെ തന്നെ. അപ്പൊ ആ ദിവസം വന്നിട്ട് കയ്യിൽ മൊത്തം എന്താ പറയുക, ഇലയില്ലേ, ഇലൻ്റെ മൈലാഞ്ചി അരച്ചിട്ട് ഞങ്ങൾ കയ്യിലിടും. ഇന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുള്ളൂ. എന്നിട്ട് ആ മൈലാഞ്ചി കൈയോടെ ഈ ദോശ മുക്കിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റും മണവും അതെങ്ങനെയാണ് പറഞ്ഞുതരുന്നത് എനിക്കറിയില്ല. അതൊരു ദിവസം പാലക്കാട് ആയിരിക്കും നല്ല വ്യക്തമായിട്ട് അറിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ രസം ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി വേറെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിക്കൻ രസം. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ ശരിക്കുള്ള അഭിപ്രായം പറയുന്നതായിരിക്കും. ഇതാണ് അടിപൊളി ചിക്കൻ രസം. കാണാൻ ഒക്കെ രസമുണ്ട്, രസത്തിൻ്റെ ഒരു ലുക്കില്ലേ, അതുകൊണ്ട് ചിക്കൻ രസമായത്. ആ മണമുണ്ടല്ലേ, മണമൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ രസം നമ്മൾ സാധാ കഴിക്കുന്ന രസമല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറും വരുന്നുണ്ട്. ടോട്ടലി സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഇപ്പോൾ പൊതുവെ എല്ലാവരും വ്യത്യാസമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് വരുന്ന കാലമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും.